ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കൊറേ പേരായി ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്, മോളി ഫിഷ്, ഗപ്പി ഫിഷ്, മോയിനെ കൽച്ചറിങ് ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും, ഞങ്ങൾക്ക് മീനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, കാട്ടി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അത് മാത്രല്ല, മറ്റ് ചില കുട്ടി കുട്ടി കാര്യങ്ങളും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അയ്യോ, ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഗുഡ് മോർണിംഗ് തുടങ്ങിയാണ്. ഈ മീനിന്റെ പേരാണ് ചോക്ലേറ്റ് മോളി. ഈ മീനിന് സാധാരണ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു മീനിന് 5 രൂപ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങള് റേറ്റ് കുറവൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഈ മീന് വാങ്ങി, ഞങ്ങൾ അങ്ങനെ വളർത്താനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ മീൻ അങ്ങനെ ചത്തു പോകണില്ലേ അത്ര പെട്ടെന്ന്. ഞങ്ങൾ ആദ്യം ഗോൾഡ് ഫിഷ് ഒക്കെ വാങ്ങിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് ചത്തു പോകുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ മീൻ അധികം ചത്തു പോകണമെന്നില്ല. ഇതിൽ തന്നെ കുറച്ചൊരു 3-4 മീൻ ബ്രീഡായി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനൊരു ബ്രീഡിങ് നെറ്റിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രസവിക്കുകയാണ് ചെയ്തത്. ഇത് പ്രസവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുട്ടികളെയൊക്കെ ഈ മീൻ തന്നെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊരു ബ്രീഡിങ് നെറ്റിലേക്ക് വയറായ മീനുകളെ മാത്രം എടുത്തിട്ട് നമ്മളൊരു ബ്രീഡിങ് നെറ്റിലേക്ക് മാറ്റിയിടണം, അല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളൊക്കെ ഇവർ തന്നെ കഴിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഫീമെയിൽ ബ്രീഡായി കഴിഞ്ഞാൽ മെയില് ഫീമെയിലിനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ കുട്ടി പെട്ടെന്ന് ആവില്ല, അങ്ങനെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. അപ്പം മീനുകൾ കുറേ ഉണ്ടായാലും അത് പ്രസവിക്കില്ല മീനുകൾ, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിയർ എന്ന് പറയും ഇതിനെ. ഇത് കാണാൻ നല്ല ഭംഗിയൊക്കെ തോന്നിയിട്ട് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവരിങ്ങനെ നടക്കണ കാരണം, ഇവരുടെ ഈ വിങ്സും അതുപോലെ തന്നെ നല്ല വലിയ വിങ്സാണ്, ഇങ്ങനെ വീശി വീശി നിൽക്കണ കാരണം നല്ല ആനയുടെ ഒക്കെ ചെവി പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗി തോന്നിയിട്ട് ഞങ്ങളങ്ങനെ വാങ്ങിയതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആദ്യം ഞങ്ങൾ ഒരു പെയറാണ് വാങ്ങിയത്, അതായത് 2 എണ്ണം ഉണ്ടാവും ആണും പെണ്ണും. അപ്പോൾ അതൊരു 100 രൂപയ്ക്ക് ഒരു പെയർ വാങ്ങിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതിങ്ങനെ ആദ്യം എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ രണ്ടുപേരും, അതായത് ഈ ചോക്ലേറ്റ് മോളിയും ഈ ബിഗിയറും തമ്മിൽ ഫൈറ്റായപ്പോൾ ബിഗിയറിനെ മാത്രമേ മറ്റേ മാറ്റിയതായിരുന്നു അതിൽ നിന്ന്. ആദ്യം ഒരുമിച്ച് കിടന്നിരുന്നപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അവർ ഫുൾ ബ്ലാക്കും അതിൻ്റെ ഇടയിൽ റെഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണ കാരണം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെ മാറ്റി ഇങ്ങോട്ട് ഇട്ടു. ഇതിലൊരു മീൻ ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിനെയും പിടിച്ച് ബ്രീഡിങ് നെറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ കഴിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ബ്രീഡിങ് നെറ്റിലേക്ക് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ മെയിലിന് വേറെയിലേക്കും ഫീമെയിലിന് വേറെ ബക്കറ്റിലേക്കൊക്കെ മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ഉള്ളൊരു എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ. ഇതിലതുപോലെ തന്നെ ഇതും മോളി തന്നെയാണ്, ചോക്ലേറ്റ് മോളി നമ്മൾ കണ്ടില്ലേ, അതിൽ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, ബലൂൺ മോളി ഒക്കെ ഉണ്ട്. ഇത് ബലൂൺ മോളി അല്ല, ഇത് സാധാ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്, മോളി തന്നെയാണ് ഇതും. അപ്പോൾ ഇതിൽ ഈ കാണുന്ന വൈറ്റ് ബ്രീഡായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പിടിച്ച് ബ്രീഡിങ് നെറ്റിലേക്ക് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ബക്കറ്റിലും 3 പേരൊരു ബക്കറ്റിലും വെള്ളേനെ മാത്രം മാറ്റി വേറൊരു ബക്കറ്റിലും ഇടേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിനെയും കൂടിയും ഒരുമിച്ചാൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ ബ്രീഡിങ് നെറ്റിൽ ഫുൾ ഓട്ടകളുണ്ട്, അപ്പോൾ അത് താഴെ പൊക്കോളും. അപ്പോൾ കുട്ടികൾ ഫുൾ ഉണ്ടാവുകയാണെങ്കിൽ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഇതെന്ന് പറയുന്നത് ഗപ്പീസാണ്. ഗപ്പി എന്ന് പറഞ്ഞാൽ ചില്ലി, മൊസൈക്ക് അങ്ങനത്തെ ടൈപ്പ് വെറൈറ്റീസൊക്കെ വരുന്ന ഗപ്പീസാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇതിനെ കാണാൻ. ഇതിൻ്റെ വാലൊക്കെ നല്ല ഡിസൈനൊക്കെ ആയിട്ട്, പണ്ടൊക്കെ നമ്മൾ പറയില്ലേ സാരി വാലൻ എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ ടൈപ്പൊക്കെ മീനാണിത്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ തോടുകളിലൊക്കെ കണ്ടിരുന്നൊരു മീൻ തന്നെയാണിത്. ഇപ്പോൾ തോടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ നമുക്കിങ്ങനെ മീനുകളൊക്കെ കാണണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അക്വേറിയം ഷോപ്പുകളിലേക്കൊക്കെ പോകണം. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാടങ്ങളിലൊക്കെ ഇങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് മീനും കാര്യങ്ങളൊക്കെ കാണായിരുന്നു. ഇത് ഫുള്ളും വയറായി ബ്രീഡായി നിൽക്കുന്നതാണ്. 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇതൊക്കെ ബ്രീഡായി ഏകദേശം ഒരു മീനിൽ നിന്ന് 15 കുട്ടികളാണ് ഞങ്ങൾക്ക് കിട്ടാറ്. ചില സമയത്ത് ഫസ്റ്റ് ടൈം ബ്രീഡ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ 6 കുട്ടികൾ 8 കുട്ടികളൊക്കെ കിട്ടും. സെക്കൻഡ് ടൈമൊക്കെ ആണെങ്കിൽ 15-25 ഒക്കെ കിട്ടാറുണ്ട് കുട്ടികൾ.
അപ്പോൾ നമുക്കിതിന് സാധാ നമ്മൾ ഉള്ള പെല്ലറ്റ്സ് പോലെ ചെറിയ ചെറിയ മണി പോലത്തെ ഉള്ള ഫുഡാണ് ഇവർക്ക് കൊടുക്കാറ്. ചില സമയത്ത് മോയിന കൾച്ചർ ഞാൻ ചെയ്യുന്നതുകൊണ്ട് മോയിനേനെ ഇട്ട് കൊടുക്കാറുണ്ട്. മോയിനേനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മീനുകളൊക്കെ നല്ല സൈസ് വെച്ച് തുടങ്ങി, അതുപോലെ തന്നെ നല്ലോണം കുട്ടികൾ കിട്ടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്, നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാം, ബ്രീഡിംഗ് നെറ്റിൻ്റെ സൈഡിലൊക്കെ കുട്ടികൾ ഓടി നടക്കണ കാണാട്ടാ, കണ്ട. അപ്പോൾ ഈ ഇതിപ്പോൾ ബ്രീഡായിക്കൊണ്ടിരിക്കുകയാണ്, പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ് മീനിപ്പോൾ. ഈ മീനും പ്രസവിക്കുക, മോളിയും അതുപോലെ തന്നെ ഗപ്പിയും പ്രസവിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. മറ്റേ ഈ ഫൈറ്ററൊക്കെ ആണെങ്കിൽ മുട്ടയിട്ട് വിരിയുന്ന ടൈപ്പാണ്. ഈ ചോക്ലേറ്റ് മോളി ബ്രീഡായിട്ട് ഉണ്ടായിട്ടുള്ള കുട്ടികളാണ് ഈ കപ്പിൽ കിടക്കുന്നത്. അത് ബക്കറ്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്തേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കപ്പിലിട്ടിരിക്കുന്നത്. കപ്പിൽ കിടന്ന് 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 അവർ അത്യാവശ്യം വലുതായി, നല്ല വലുപ്പമൊക്കെ ആയി കേട്ടോ. ഇത് ഞങ്ങൾക്ക് ആദ്യം ബ്രീഡായിട്ട് കിട്ടിയ കുട്ടികളാണ്. അപ്പോൾ ഇതിൽ കണ്ടത് ഫുള്ളും ഗപ്പിയുടെ കുട്ടികളാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ള മോളിയിൽ വലുത് അതിൻ്റെ കുട്ടികളുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഫസ്റ്റ് ബ്രീഡായി, ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബ്രീഡായിട്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഇത്ര കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. അതിൽ തന്നെ ഒരു മൂന്നാല് മീൻ ചത്തുപോയി ഞങ്ങൾ വാങ്ങിയതിൽ തന്നെ. അത് ചിലത് പ്രസവിച്ചില്ല, അങ്ങനെ പ്രസവിക്കുന്ന ടൈം ആയപ്പോഴേക്കും ചത്തുപോയി. അങ്ങനെയൊക്കെ ആയപ്പോൾ ആണ് ഞങ്ങൾ ഈ മൊയ്ന കൾച്ചറിങ് ഒക്കെ തുടങ്ങിയത്. ആ മൊയ്നൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മീനുകൾക്ക് അങ്ങനെ ചത്തു പോകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ വല്ലപ്പോഴും ഒരെണ്ണൊക്കെ ചത്താ ചത്തു എന്ന് പറയാം, അല്ലാണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് സെക്കൻഡ് ടൈം ബ്രീഡായപ്പോൾ കിട്ടാതെ, അത് ഏകദേശം ഒരു 2 മന്ത്സ് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ള കുട്ടികളാണിത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിക്ക് നല്ലോണം ഇഷ്ടം പോലെ കുട്ടികളുണ്ടായിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ സാധാരണ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടണമെന്നാണ് പറയുക, പക്ഷെ ഞങ്ങൾ ആ ടൈമിൽ ബ്രീഡിംഗ് നെറ്റിൽ ഉണ്ടായിരുന്നവരൊക്കെ ബ്രീഡായി കഴിഞ്ഞ് കിട്ടിയ കുട്ടികൾ മൊത്തം ഞങ്ങൾ ഇതിലിട്ടിരിക്കുന്നത്. എല്ലാ വെറൈറ്റി ഇതിനകത്ത് കിടക്കുന്നുണ്ട്, ബിഗിയർ കിടക്കുന്നുണ്ട്, മോളി കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗപ്പിയും കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫൈറ്ററാണ്. ഇത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, മിക്ക കടകളിലും ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫിഷാണ് ഫൈറ്റർ. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ കളർ കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പ് കളേഴ്സിലാണ് ഫൈറ്റേഴ്സിനെ കാണാറ്. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മീനുകളെ പോലെ ഒന്നും അല്ല, നമുക്ക് ഒരുമിച്ചിടാൻ പറ്റില്ല, നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് ആയി. ഓക്സിജൻ വളരെ കുറവ് മതി ഇവർക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ദിവസം വെള്ളം മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ഞാനങ്ങനെ മാറ്റാണ്ടിരുന്നിട്ട് ചത്തുപോകുക അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കണ്ടുവരുന്ന ബദാമിൻ്റെ ഇലയുടെ ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ ഈ വെള്ളത്തിലിടണം നല്ലതാണ്. നന്നായി ഉണങ്ങിയ ബദാമിൻ്റെ ഇല, അതായത് കൊഴിഞ്ഞു വീഴുന്ന ഇല കേട്ടോ, ആ ഇലയുടെ ചെറിയൊരു കഷ്ണം നമ്മൾ ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാനും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ബ്രീഡാവാനും ഒക്കെ വളരെ നല്ലതാണ് ഇല. മീനുകളധികം ഒന്നും ചത്തുപോകില്ല ഇല ഇട്ടാൽ. ഞങ്ങൾ ആദ്യം അങ്ങനെ ഇട്ടിരുന്നു, പിന്നെ ഇപ്പം ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടും പിന്നെ നിങ്ങൾക്ക് മീനൊക്കെ അധികം കാണാൻ പറ്റില്ല. ഈ കാരണം ഇല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മഞ്ഞ നിറം ഒരു ബ്രൗൺ ഷെയ്ഡ് വെള്ളത്തിന് വരും. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇലയൊക്കെ മാറ്റി വെള്ളം നന്നായി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം ഫൈറ്ററിന് വാങ്ങിയപ്പോൾ മെയിലിന് സെപ്പറേറ്റ് ഇട്ടു, ഫീമെയിൽ 2 എണ്ണത്തിനെയും കൂടി ഒരുമിച്ച് ഒരു ഇതിലിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും ഫീമെയിൽസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഫൈറ്റൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔറ്റങ്ങൾ രണ്ടും കൂടിയും ഭയങ്കര ഫൈറ്റായിരുന്നു. രണ്ടും കൂടിയും കുറേ നേരം നല്ല ഫൈറ്റായിരുന്നു. പിന്നെ അതിന് 2 എണ്ണത്തിനെയും മാറ്റി സെപ്പറേറ്റ് ഇടാണ് ചെയ്തത്. ഇതാണ് ഫൈറ്ററിന് കൊടുക്കുന്ന ഫുഡ്. ഇത് ഏകദേശം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞൊരു കടുകുമണിയുടെ ഒരു വലിപ്പമുണ്ട്. കടുകുമണിയേക്കാളും കുറച്ചും കൂടിയും ചെറുതാണ്. പക്ഷേ ഇത് ഫൈറ്ററിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത്. ഇത് അതായത് നമ്മൾ മോളിക്കും ഗപ്പിക്കും ഒക്കെ കൊടുക്കുന്ന അതേ ഫുഡിൻ്റെ തന്നെ കുറച്ചും കൂടി വലുപ്പം കൂടിയ സൈസാണിത്. കാരണം മീൻ അത്യാവശ്യം നല്ല സൈസുണ്ട്. ഇവർ അത് ഒരു 3-4 മണി ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അവരത് ഫിനിഷ് ആക്കിക്കോളും. ഇത് നമ്മുടെ ഫൈറ്ററിന് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ഫുഡ്, അതിൻ്റെ തന്നെ ചെറിയ സൈസാണിത്. ഇത് ഏകദേശം എങ്ങനെ ഇരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മണൽത്തരി പോലെ വളരെ ചെറിയ ചെറിയ തരികളായിട്ടിരിക്കണ ഒന്നാണ്. മോളിക്കും ഗപ്പിക്കും ഒക്കെ ഇതേ ഫുഡാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ചോക്ലേറ്റ് മോളി ആണെങ്കിലും
പിന്നെ അതുപോലെ തന്നെ ഗപ്പീസ് എല്ലാത്തിനും ഞങ്ങൾ ഇതേ ഫുഡ് ഇങ്ങനെ കൊടുക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഫുഡാണ് അവർ. ഈ ഫുഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിങ്ങനെ കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ മീനുകൾക്ക് വേഗം വേഗം അത് കാണുമ്പോൾ കഴിക്കാനും ഒക്കെ പറ്റും. മറ്റു ഫുഡുകളൊക്കെ ആണെങ്കിൽ അതിങ്ങനെ താഴെ പോയി ഇങ്ങനെ പെട്ടെന്ന് ഇടുമ്പോൾ തന്നെ അത് കുതിർന്ന് അങ്ങനെ താഴെ പോയി ഇങ്ങനെ കിടക്കും. മീനിൻ്റെ വേസ്റ്റിൻ്റെ ഒക്കെ കൂടെ തന്നെ അത് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ അധികം അങ്ങനെ കഴിക്കില്ല. ഇതാകുമ്പോൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കണതുകൊണ്ട് ഇവർ വേഗം ഇത് കഴിക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വെള്ളം അധികം നാശാവില്ല. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ താഴേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഫുഡ് ഇങ്ങനെ വീണോളൂ. ഇപ്പോൾ ഈ കാണുന്ന കുഞ്ഞ് മീൻ, അതായത് ഈ കോർണറിലേക്ക് വരുന്ന, അതെ ആ ഈ കോർണറിലേക്ക് നിൽക്കുന്ന ട്രയാങ്കിൾ പോലെയുള്ള ഒരു കുഞ്ഞ് മീൻ, ഒരു വൈറ്റ് കളറിലുള്ള മീനാണ് കേട്ടോ ഇത്. ഈ മീന് ഇതിപ്പോൾ ഇത്തിരി കൂടി വലുതായിട്ടോ, ചെറുതായിരുന്നപ്പോൾ എപ്പോഴും ഒരു കുറുമ്പ് കാണിക്കുമായിരുന്നു ഈ മീൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ വിചാരം ഈ മീൻ വലിയൊരു മീനാണ്, അതായത് ഡോൾഫിൻ അതുപോലെ തിമ്മിങ്ങൽ അതുപോലെ തന്നെ അങ്ങനത്തെ ടൈപ്പിൽപ്പെട്ട വലിയ മീനാണെന്നൊക്കെയാണ് ഈ മീനിൻ്റെ വിചാരം. അപ്പോൾ ആൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് മലർന്ന് കിടന്ന് നീന്താ, സമ്മർസോട്ട് അടിക്കുക, അങ്ങനത്തെ പല പല കാര്യങ്ങളും ആൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ, നല്ല രസമായിട്ട് തോന്നും. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു മീൻ ചത്തു ചാവാറായി ഇപ്പോൾ ചാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഇവരിവരുടെ ഫ്രണ്ട്സായിട്ട് കളിക്കണതാണ്. എന്തായാലും കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഞാനെല്ലാ ബക്കറ്റിൻ്റെ ഉള്ളിലും മീനുകളൊക്കെ ഉള്ള ബക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ചെറിയൊരു ഒരു സ്ക്വയർ ബോക്സ് പോലൊരു സംഭവം ഞാൻ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ തീറ്റിടുമ്പോൾ മൊത്തം അതങ്ങനെ സ്പ്രെഡായി പോയിട്ട് ഈ പുല്ലിൻ്റെ ആ പായൽ പോലെയുള്ള ആ സംഭവത്തിൻ്റെ ഉള്ളിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഉള്ളിൽ തീറ്റ പോയി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നാശാവാനും അങ്ങനൊക്കെ സാധ്യതകളുള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീറ്റ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവർക്ക് അത് എല്ലാവർക്കും വന്ന് കഴിക്കാനും. അപ്പോൾ അങ്ങനെ തന്നെ ഈ പ്ലാന്റ് എങ്ങനെയാണ് ഇതിലിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഓക്സിജൻ ലെവൽ കൂടാൻ വേണ്ടിയിട്ടാണ്. അതായത് സപ്പോസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി നമുക്ക് അല്ലെങ്കിൽ അന്നത്തെ രാത്രി ട്രിപ്പ് എങ്ങനെയെങ്കിലും പോയി വെള്ളം മാറ്റാൻ പറ്റിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഈ ഓക്സിജൻ പ്ലാന്റ് കിടക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടും. അതുകൊണ്ട് മീനുകൾ ചാവില്ല, വളരെ നല്ലതാണ്. അതുമാത്രമല്ല ഇപ്പം നമ്മൾ മീനിനെ ബ്രീഡിംഗ് നെറ്റിലേക്ക് മാറാനായിട്ട് മറന്നു പോയാൽ തന്നെ അതിൽ ബ്രീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ചെടിയുടെ ഇടയിൽ വന്ന് ഒളിച്ചിരിക്കാൻ പറ്റും. ഒരു നല്ലൊരു ഹൈഡിങ് സ്പേസും കൂടിയാണ്. അപ്പോൾ ആരും അതിനെ വന്ന് അറ്റാക്ക് ചെയ്യുകയോ കഴിക്കുകയോ തിന്നൊന്നും ചെയ്യില്ല. ഈ കാണുന്ന 9 ബക്കറ്റിലും മൊയ്ന കൾച്ചറിങ്ങാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ സ്വതവേ കൾച്ചർ ചെയ്യുമ്പോൾ ഈസ്റ്റാണ് ഇടാറ്. കൾച്ചർ നമുക്ക് മിക്ക അക്വേറിയം ഷോപ്പുകളിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ബ്രീഡിംഗ് നെറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കൾച്ചർ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനങ്ങനെ വാങ്ങി കൾച്ചർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കൊരു ബക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഏകദേശം ഞങ്ങൾ മീനുകൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കൾച്ചർ ചെയ്തപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊതുക് വന്ന് മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഞാൻ നെറ്റിട്ടിരിക്കുന്നത്. ഇതാണ് മീനിൻ്റെ വെള്ളം മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവം. ഇതിന് രണ്ട് അറ്റുണ്ട്, അതായത് ഈ അറ്റ് മാറ്റം, അതൊരു നീല കളറിലൊരു അറ്റുണ്ട്, ഒരു വെള്ള കളറിലൊരു അറ്റുണ്ട്. ഈ വെള്ള കളറിലെ അറ്റം നമ്മൾ ഈ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കി വെക്കണം. കാരണം ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ഈ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വല്ലാണ്ട് വെള്ളം കിടന്ന് ഇതാക്കാണ്ട് പതുക്കെ അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക. മറ്റേ അറ്റം താഴൊരു ബക്കറ്റ് വെച്ചിട്ട് അതിൽ നമ്മളിങ്ങനെ വെക്കുക. ആ നീല കളറുള്ള ഭാഗം ഇത് നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്നുള്ള വേസ്റ്റ് പതുക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ വലിച്ചിങ്ങനെ എടുക്കാൻ പറ്റും. ഏകദേശം നമ്മൾ വാക്വം ക്ലീനർ പോലെയൊക്കെ. അപ്പോൾ നമുക്ക് മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മീനിനെ ഫുള്ളും മാറ്റി ഒക്കെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വേഗം ചെയ്ത് തീർക്കാൻ പറ്റും.
പിന്നെ നമുക്ക് വേഗം പണി കഴിയുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ ഫുൾ കാര്യങ്ങളും അതിലത്തെ ഫുൾ വേസ്റ്റും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടാപ്പിൽ ഒരു ഒരു ഓസ് പോലെ ഫിറ്റ് ചെയ്തിട്ട് നമ്മളിതിൽ വെള്ളം ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടപ്പോൾ അല്ലെ വെള്ളത്തിൻ്റെ ലെവൽ കുറഞ്ഞു എന്താ, നമുക്ക് വേഗം തന്നെ വെള്ളം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ എത്ര ബക്കറ്റിൽ വേണമെങ്കിലും മീൻ വെച്ചാലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ വെക്കുന്നത് ഓട്ടോമാറ്റിക് ക്ലീനിങ് ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ നല്ല റേറ്റാണ്. പക്ഷേ ഇത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും അത് അഫോർഡബിൾ ആയിട്ട് തോന്നി. അപ്പോൾ അതാണ് ഞങ്ങൾ ഇത് വാങ്ങിയത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ക്യാരി ചെയ്യാം. ഇതിൻ്റെ റേറ്റും കുറവാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ട്രയൽ നോക്കാനൊക്കെ ആയിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഉപയോഗിച്ച് വെച്ചാൽ നല്ല നല്ല സൂപ്പർ സംഭവമാണ്. അപ്പോൾ നല്ലതായിട്ടാണ്. ഇതിൽ മീൻ കുടുങ്ങിയാൽ മീൻ ചാവണ പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ബക്കറ്റിൽ വന്ന് വീഴും, അങ്ങനെ മീൻ ചത്തുപോവുക അങ്ങനെ ഒന്നുമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫാനും അങ്ങനത്തെ ഒരു സംഭവമില്ല, വെറുതെ ഒരു എയർ പുഷിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.